സഹായിച്ചിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കർത്താവേ, ഇവിടെ കടന്നു വന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും നീ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രത്യേകമായ ഉദ്ദേശത്തോടുകൂടെ ആരംഭിക്കുന്നതായി പ്രത്യേക മീറ്റിംഗിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അത് വളരെ അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം കർത്താവേ, ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങൾ എല്ലാം തിരുനാമം മഹത്വപ്രകാരം മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ത്യകാലത്ത് യേശുവിന് വേണ്ടി ഹല്ലേലൂയ നിന്റെ ഹിതപ്രകാരമുള്ള സാക്ഷി വഹിപ്പാൻ തക്കണം. ഇവിടെ കടന്നു വന്ന് ഞങ്ങളെല്ലാവരും എതിരായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് വലിയവനായ ദൈവമായുടെ നടുവിനുള്ള എല്ലാ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ തിരുമുഖ ശോഭ കാണുവാൻ തക്കണം. ഇന്ന് പകൽക്കാലം നീ എല്ലാവർക്കും പിന്നെ ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ നിന്റെ തിരിഷ്ടങ്ങളൊക്കെ തിരിച്ചറിവാൻ തക്കണം. കർത്താവേ, ഞങ്ങൾ ബുദ്ധിയുള്ള ആരാധനക്കാരായി നിന്റെ തിരിഹിതം ചെയ്യുന്നവരായി തീരുവാൻ തക്കണം. നീ സഹായിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവിന്റെ തിരിനാ മഹത്വപ്പെടുവാൻ, നിന്റെ മഹത്വമുള്ള നാമം ഉയർത്തപ്പെടുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനു വേണ്ടി കർത്താവെ ഒരുക്കുന്ന ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന കർത്താവിന് മുൻപന്തിൽ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ ദാസന്മാരെയും എല്ലാ ദൈവദാസിമാരെയും എല്ലാവരെയും തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു. അനേക സ്ഥലങ്ങളിൽ നമ്മുടെ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവെ, അടുത്തവേ വരവേറ്റെടുത്തു പോയെന്ന് മറന്നു പോകാതെ വേഗം വരുന്ന യേശു ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങുവാൻ നിൽക്കണം. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉപേക്ഷിക്കണമോ, ഞങ്ങൾ എന്തെല്ലാം പ്രാപിക്കണമോ അതൊക്കെയും പ്രാപിക്കുവാൻ നിൽക്കണം. ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഒരു താഴ്മയുള്ള ഹൃദയത്തിന്റെ ഉടമകളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും തീർക്കണമേ. അന്ധകാര ശക്തികൾ ഉയർന്നു വരുന്ന ഈ അന്ത്യകാലത്ത് ദൈവത്തിന്റെ വലിയ നാം മഹത്വപ്പെടുവാനിടയാക്കണം. ഈ മീറ്റിങ്ങിനെ അവിടുന്ന് വഹിച്ചു നടത്തണം. കർത്താവെ, എല്ലാ വിധത്തിലും തിരുനാം മഹത്വപ്പെടുവാൻ കർത്താവെ, നിന്റെ നാമം നിമിത്തം ആദരിക്കപ്പെടുന്ന ആ പ്രിയ സഹോദരിമാർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അവരെ അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, കാണുന്നവരും കേൾക്കുന്നവരൊക്കെയും കർത്താവിന് വേണ്ടി തങ്ങളെ തന്നെ അർപ്പിക്കുന്നവരായി തിരുവാൻ തക്കണം. ഒരു പ്രാവശ്യം കൂടെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. താവേ, നിന്റെ വിലപ്പെട്ട ദൂതുകൾ നൽകുവാൻ അവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം. അവരെയും അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാവരിലുപരിയായി ഞങ്ങളുടെ മധ്യത്തിൽ തിരുനാം മഹത്വപ്പെടുവാൻ ഒരു പ്രാവശ്യം താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രവർത്തിച്ച് സകല മഹത്വം അവിടെ നൽകണം. യേശു ക്രിസ്തുവൻ ധന്യനാം പ്രവേശിക്കുമാറാകണമേ. യൂണിയൻ ക്രിസ്ത്യൻസ് വിമൻസ് ഫെലോഷിപ്പ് സിംഗേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നു. അതിനുവേണ്ടി അവരെ സ്റ്റേജിലേക്ക്.
ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ മൂന്ന് ദിവസവും നമ്മൾ വളരെ സന്തോഷകരമായിട്ട് വലിയവനായ ദൈവം നമ്മുടെ മധ്യത്തിൽ ഇരുന്ന് ചന്തവും ഉചിതവുമായി സകലം ചെയ്ത് നമ്മളെ ഈ നിമിഷം വരെ ആക്കിയതിനായി സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തുവിന് സകലവിധമായ മാനവും മഹത്വവും ആരാധനയും അർപ്പിക്കുകയാണ്. എത്ര സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു. എന്നെ ഏൽപ്പിച്ച ജോലി കടന്നു വന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് ദാസിമാർക്ക് എല്ലാവർക്കും സ്വാഗതം അരുളുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ അധ്യക്ഷനായിരിക്കുന്ന കർത്തൃദാസൻ റവറണ്ട് തോമസ് ഫിലിപ്പ് സാർ അവറുകൾ യൂണിയൻ ക്രിസ്ത്യൻ വിമൻസ് ഫെലോഷിപ്പിൻ്റെ രക്ഷാധികാരി, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിൻ്റെ സ്ഥാപകൻ, അതുപോലെ തന്നെ ബൈബിൾ ചർച്ചിൻ്റെ സ്ഥാപകനും ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരി വൈസ് പ്രിൻസിപ്പളും എല്ലാമായിട്ട് നമ്മുടെ എല്ലാമെല്ലാമായ കർത്താവിൻ്റെ ദാസനാണ്. കർത്താവിൻ്റെ ദാസൻ്റെ ഹൃദയത്തിൽ കർത്താവ് കൊടുത്ത ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അരുളപ്പാട് അല്ലെ, പ്രത്യേകമായിട്ടുള്ള ഒരു ദർശനത്തിൻ്റെതായിട്ടുള്ള സാക്ഷാത്കാരമാണ് ഇന്ന് നമ്മൾ ഈ കൂടിവരവിനെ ഇടയാക്കി തീർത്തത്. സഭാ സംഘടന വ്യത്യാസമില്ലാതെ കർത്താവിൻ്റെ ദാസിമാരെ കൃപകളാൽ നിറഞ്ഞവർ പലരും ഭവനങ്ങളിലായിരിക്കുമ്പോൾ, സഭകൾ പലപ്പോഴും നമ്മളെ അതിന് മുന്നോട്ട് വിടാതിരിക്കുമ്പോൾ, കർത്താവിൻ്റെ ദാസനിൽ കൂടി നമ്മൾക്ക് എല്ലാവർക്കും കേരളത്തിലും കേരളത്തിനും വെളിയിലുമായിട്ടുള്ള അനേക ദാസിമാർ കടന്നു വന്നിട്ടുണ്ട്. മദ്രാസ്, ബാംഗ്ലൂർ, ബഹറിനിൽ നിന്ന് ഒക്കെയും കടന്നു വന്നിട്ടുണ്ട്. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുവാൻ ദൈവം തൻ്റെ ദാസനെ എടുത്ത് ഉപയോഗിച്ചു. അതുകൊണ്ട് ഞങ്ങളെപ്പോലെ അടുക്കളയിലായിരുന്ന സഹോദരിമാരെ പലരെയും കർത്താവിൻ്റെ വേലയിൽ ഒരുക്കിയെടുക്കുവാൻ, ഓടുവാൻ തക്കതുപോലെ എരിയുന്ന തീപ്പന്തങ്ങളാക്കിയെടുക്കുവാൻ കർത്താവിൻ്റെ ദാസനിൽ കൂടി ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഓർത്ത് കർത്താവിൻ്റെ ദാസനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമുക്ക് മുഖ്യ സന്ദേശം നൽകുവാൻ കടന്നു വന്ന കർത്തൃദാസനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാ ചെറിയ കുഞ്ഞുങ്ങൾ പോലും കർത്താവിൻ്റെ ദാസനെ നമുക്കറിയാം. ബഹുമാനപ്പെട്ട റവറണ്ട് ഡോക്ടർ കെ സി ജോൺ അവറുകൾ, ഞങ്ങൾ കുറേ നാളുകൾക്ക് മുമ്പ്, എനിക്ക് തോന്നിയ ഒരു 8-9 മാസത്തിന് മുമ്പേ ആണെന്ന് തോന്നുന്നു, കർത്താവിൻ്റെ ദാസനെ കണ്ട് ഞങ്ങളുടെ ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ കർത്താവിൻ്റെ ദാസനെ ഞങ്ങൾ ക്ഷണിച്ചു. എനിക്ക് ശരിക്കും ഈ നിമിഷം വരെയും എനിക്ക് കർത്താവിൻ്റെ ദാസൻ കടന്നു വരുന്നത് കാണുന്നിടം വരെയും എൻ്റെ ഹൃദയത്തിനകത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം വളരെ തിരക്കേറിയ സമയത്തിനിടയിൽ സഹോദരിമാരുടെ മീറ്റിങ്ങുകൾക്കൊക്കെ ഒന്ന് കടന്നു വന്ന് വരുമോ, കർത്താവെ വരാതിരിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. എന്നാൽ ശ്രേഷ്ഠ ദാസൻ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്ന കർത്താവിൻ്റെ ദാസൻ നമ്മുടെ സഹോദരിമാരുടെ മധ്യത്തിൽ വന്ന് നമുക്ക് വേണ്ടി ദൂതുമായി നമ്മളെ ബലപ്പെടുത്തുവാൻ, നമ്മളെ കൂടിവരവിനെ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കതുപോലെ കർത്താവിൻ്റെ ദാസൻ കടന്നു വന്നതിനെ കർത്താവിൻ്റെ നാമത്തിലെ UCWF-ൻ്റെതായിട്ടുള്ള സ്വാഗതം അറിയുകയാണ്. എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാകില്ല. കർത്താവിൻ്റെ ദാസന്മാർ, അനേകർ കർത്താവിൻ്റെ ദാസന്മാർ വേദിയിലായിരിക്കുന്നു. കർത്തൃദാസിമാർ ഇന്ന് കർത്താവിൻ്റെ വേലയിൽ പ്രയോജനമുള്ള രീതിയിൽ ഓടി നടന്നുകൊണ്ട് കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങുന്നതായിട്ടുള്ള സഹോദരന്മാരെ നമ്മൾ ആദരിക്കുന്നവർ അവർ വേദിയിലുണ്ട്. കടന്ന് 3 ദിവസം കൊണ്ട് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന് സകല കഷ്ടത്തിലും പ്രയാസത്തിലും ഒന്നിച്ച്, അതൊക്കെയും കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഓർത്ത് കടന്നു വന്ന് നമ്മളോട് ഒന്നിച്ച് ആയിരിക്കുന്ന സഹോദര സഹോദരിമാർക്കും കർത്തൃദാസന്മാർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും UCWF-ൻ്റെ നാമത്തിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടി വന്നത് ഏറെ അനുഗ്രഹമായി തീരുവാൻ തക്കതുപോലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. ഈ കടന്നതൊന്നും വെറുതെയായി പോയില്ല. ഈ കടന്നു വന്ന ഒരു വ്യക്തിക്ക് പോലും കഴിഞ്ഞ ദിവസത്തെ ആരാധനകളിലെല്ലാം അനേകർക്കും വിടുതല്, ഇതുവരെയും ലഭിക്കാതെ പോയതിനുള്ള അനുഗ്രഹങ്ങളെ, ആത്മനിറവ്, കൃപാവര ശുശ്രൂഷകളൊക്കെയും ദൈവം ദാനമായിട്ട് എല്ലാ ചടത്തിൻ്റെ മേലും കൊടുത്തു. പലയിടങ്ങളിലായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ആയിത്തീരത്തില്ലായിരുന്നു. ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ അതിൻ്റെ വെളിച്ചം അല്പസമയങ്ങൾ മാത്രം, അല്ലെ, അല്പസ്ഥലത്ത്. എന്നാൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന ഈ സഹോദരിമാർ ഇന്ന് കടന്നു പോയി കഴിയുമ്പോൾ അവർ കടന്നു പോകുന്ന ദേശങ്ങളിൽ, അവർ പാർക്കുന്ന ഭവനങ്ങളിൽ, അവരുടെ കുഞ്ഞുങ്ങൾക്ക്, അവരുടെ പ്രിയപ്പെട്ടവർക്ക് മാതൃകയായി കർത്താവിൻ്റെ ദീപശിഖയും ഏന്തി അനേക ഇടങ്ങളിലേക്ക് കടന്നു പോകുവാൻ തക്കതുപോലെ എല്ലാ കർത്താവിൻ്റെ ദാസിമാരെയും ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ നിങ്ങളെ ആശംസിക്കുകയാണ്.
അങ്ങനെ ആയിത്തീരുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിനെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ സ്വാഗത പ്രസംഗത്തിൽ നിന്നും വിരമിച്ചു. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. കഴിഞ്ഞ 3 ദിവസം IM ഓഡിറ്റോറിയത്തിൽ മാളിക മുറിയിലെ അനുഭവത്തിൽ ഏകദേശം 300 വീട്ടമ്മമാരെ ഒന്നിച്ചുകൂടി കർത്താവിന്റെ നാമത്തെ ഉയർത്തി. ദൈവികമായ ശബ്ദം അവർ ശ്രദ്ധിച്ചു. ദൈവിക ആലോചനയ്ക്ക് ചെവി കൊടുത്ത് പലരും പുതിയ തീരുമാനത്തിലേക്കും പുതിയ പ്രതിഷ്ഠയിലേക്കും എത്തിച്ചേർന്നു. സ്വർഗം പ്രസാദിക്കുന്ന 3 ദിവസം ഇവിടെ ഒന്നിച്ചായിരിക്കാൻ സഹോദരിമാർക്ക് വീട്ടമ്മമാർക്ക് ഭാഗ്യം ലഭ്യമായി. കഴിഞ്ഞ 6 വർഷക്കാലം മുടങ്ങാതെ ഏറ്റവും ഭംഗിയായ നിലയിൽ യൂണിയൻ ക്രിസ്ത്യൻ വിമൻസ് ഫെലോഷിപ്പിന്റെ ക്യാമ്പ് കേരളത്തിൽ നടന്നു. 7-ാമത്തെ ക്യാമ്പ് മാവേലിക്കരയിൽ വെച്ച് നടത്തുവാനും കർത്താവ് ഭാഗ്യം തന്നു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് യഹോവയായ ദൈവത്തിന്റെ കരമാണ്. കർത്താവിന്റെ കരം എവിടെ പ്രവർത്തിക്കുന്നുവോ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കും, യാതൊരു സംശയവുമില്ല. സഹോദരിമാർ സമൂഹത്തിൽ വിലപ്പെട്ടവരാ. അവരുടെ ശുശ്രൂഷകൾ എല്ലാ രംഗങ്ങളിലും ശ്രേഷ്ഠമായതാണ്. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് പ്രതിഭ പട്ടേൽ മാതൃകാ വനിത, ഭരണ പാഠവമുള്ള സഹോദരി. സഹോദരിമാർക്ക് എന്നും അഭിമാനമാണ്. യോഗ്യമായ വസ്ത്രം ധരിച്ച് മാതൃകാപരമായ നിലയിലെ ഭരണതലത്തിലെ പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന ആ സഹോദരി ഇന്ത്യയ്ക്ക് അഭിമാനമാണ്. എല്ലാ രംഗങ്ങളിലും സഹോദരിമാർ എത്തിക്കഴിഞ്ഞു. ഏത് സ്ഥാനത്ത് ചെന്നാലും ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും സഹോദരിമാരുടെ സേവനം പ്രശംസനീയമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മദർ തെരേസ, ഫ്ലോറൻസ് നൈറ്റിംഗൽ, പണ്ഡിത് റിബാംഭായി തുടങ്ങിയ വനിതകൾ, അനേക പ്രധാനമന്ത്രിമാര് ഭരണരംഗത്ത് മുൻനിരയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സഹോദരി ഇങ്ങനെ വിവിധ നിലകളിലെ പ്രശംസനീയമായ നിലയിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ആത്മീയ ഗോളത്തില് ചുരുങ്ങിയ കാലയളവിലായി സഹോദരിമാർ സഭയിൽ ഉണ്ടാതിരിക്കട്ടെ എന്നുള്ള വാക്യത്തിന്റെ ഒരു ഭാഗം മാത്രം ഉദ്ധരിച്ചുകൊണ്ട് ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുള്ള സഹോദരിമാരെ വളർത്തുവാൻ പലരും മുന്നോട്ട് വരാറില്ല. എന്നാൽ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന താലന്തുകൾ കണ്ടുപിടിച്ച് അവരെ ദൈവനാമഹത്വത്തിനും സുവിശേഷീകരണത്തിനും വേണ്ടി വളർത്തുക എന്നുള്ള ലക്ഷ്യമാണ് യൂണിയൻ ക്രിസ്ത്യൻ വിമൻസ് ഫെലോഷിപ്പിന്റെ മുഖ്യ ഘടകങ്ങളിൽ ഒന്ന്. കഴിഞ്ഞ 6 വർഷക്കാലം 7 വർഷക്കാലം 100 കണക്കിന് സഹോദരിമാർ ആത്മീയ ഗോളത്തിലെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന കാഴ്ച നിങ്ങൾക്ക് സുപരിചിതമാണ്. ഇന്ന് കേരളത്തിലും ഭാരതത്തിലെ വിവിധ ഭാഗങ്ങളിലും സുവിശേഷീകരണത്തിൽ ശക്തമായ നിലയിൽ സുവിശേഷം ആധികാരികമായി ലജ്ജ കൂടാതെ സഹോദരന്മാരെ പോലെ തന്നെ പ്രസംഗ പാഠമുള്ള അനേക അനേക സഹോദരിമാരെ വാർത്തെടുക്കുവാൻ ഈ ചെറിയ പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നത് അഭിമാനപൂർവം പ്രസ്താവിക്കട്ടെ. ഇവരിൽ മിക്കവരും ഈ ചെറിയ കളരിയിൽ, ഈ ചെറിയ അഭ്യസന കളരിയിൽ വളർന്ന് ശുശ്രൂഷിച്ച് പഠിച്ച് ഉന്നത നിലയിലേക്ക് എത്തിച്ചേർന്നവരാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ആത്മീയ ആവേശം പകരുന്നു. അങ്ങനെയുള്ള 20-ലധികം സഹോദരിമാർ കഴിഞ്ഞ 3 ദിവസം ഈ വേദിയിൽ ദൈവജനം ആധികാരികമായി പ്രസംഗിച്ചു. 1000 വേദികളിൽ ഈ സഹോദരിമാർ ഉപയോഗിക്കപ്പെടുന്നു. അതോർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സുവിശേഷിക്കണമെന്ന വലിയ ദൗത്യം സഹോദരിമാർ ഏറ്റെടുക്കണം എന്നുള്ള ചിന്തയാണ്
ഞങ്ങൾക്കുള്ളത്. ഒന്നാമത്തെ ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. എൻ്റെ കർത്താവ് നിയോഗിച്ചത് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സത്വാർത്ഥ ശിഷ്യഗണങ്ങളെ അറിയിക്കുവാൻ എൻ്റെ കർത്താവ് നിയോഗിച്ചത് ഒരു സ്ത്രീയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശബ്ദം ആദ്യം കേട്ടതും ഒരു സ്ത്രീയാണ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. വേദപുസ്തകത്തിൻ്റെ കാതലായ ദൈവിക മർമ്മം സംസാരിച്ചതും സ്ത്രീകളോടാണ് എന്നുള്ള യാഥാർത്ഥ്യം, ഞാൻ മശീഹയാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തിയതും കർത്താവ് ഒരു സ്ത്രീയോടാണ്. ഈ പ്രധാനപ്പെട്ട മർമ്മങ്ങളൊക്കെ സഹോദരിമാരോട് പറയാൻ കാരണം എൻ്റെ ചിന്ത ന്യൂസ് പരത്താൻ സഹോദരിമാർ മിടുക്കുകളാണ് എന്ന് കർത്താവിനും അറിയാം. ഒരു ചെറിയ ന്യൂസ് ആത്മീയത്തിൽ ഉണ്ടായാൽ അത് ലോകം മുഴുവൻ എത്തിക്കാൻ മിനിറ്റുകൾ മാത്രം മതി. അത്രയ്ക്ക് കൃപയാണ്. ഫോൺ ഉള്ളത് കൊണ്ടും മൊബൈൽ ഫോൺ ഒരു അനുഗ്രഹമാണെങ്കിലും വേണ്ടതും വേണ്ടാത്തതും എല്ലാം ലോകമെങ്ങും പരത്തുവാൻ നമുക്ക് സാധിക്കുന്നു. ലോകം വളരെ വേഗതയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രഭാതവേളയിൽ തിരുവനന്തപുരത്ത് നിന്ന് പ്രഭാതഭക്ഷണം കഴിച്ച് ഒരു പ്ലെയിനിൽ കയറിയാൽ ഉച്ചഭക്ഷണം മറ്റൊരു രാജ്യത്ത് നിന്ന് കഴിക്കാം. മറ്റൊരു രാജ്യത്ത് നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച ശേഷം മറ്റൊരു പ്ലെയിനിൽ കയറിയാൽ അത്താഴം മറ്റൊരു ഭൂഖണ്ഡത്തിൽ ചെന്ന് കഴിക്കാനായിട്ട് ഇന്ന് സാധിക്കുന്നു. അത്രയ്ക്ക് വേഗത്തിൽ ലോകം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ സഹോദരിമാരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, സുവിശേഷിക്കണമെന്ന വലിയ ദൗത്യം അവർ ഏറ്റെടുത്തുകൊണ്ട് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാത്തവരായി ആത്മീകോളത്തിൽ പരിരസിക്കുന്ന എടാവിളക്കുകളായി പരിരസിക്കുവാൻ ദൈവം സഹോദരിമാരെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ മഹാന്മാരെയും മഹാന്മാരാക്കി തീർക്കുന്നത് ചില വനിതകളാണ് എന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. വിശ്വസ്തയായ ഭാര്യ, പ്രാർത്ഥിക്കുന്നതായ മാതാവ്, രാത്രിയാമങ്ങളിൽ ഉണർന്നിരുന്ന് തലമുറകൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന മാതാക്കളെ, നിങ്ങളുടെ കണ്ണുനീർ മറികടന്നു പോകുന്ന കർത്താവല്ല നമ്മുടേത്. ഈ മൂന്ന് വിധത്തിലുള്ള സഹോദരിമാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്ന്, വിശ്വസ്തയായ ഭാര്യ. കുടുംബം ഭരിക്കണം. ഓരോരുത്തർക്കും കുടുംബം, സഭ, സംഘടന എല്ലാം പ്രശ്നങ്ങൾ കൂടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണമെങ്കിൽ മാനുഷിക ചിന്തയിൽ മാത്രം ആശ്രയിക്കാതെ ദൈവീയാലോചനയിൽ വിധേയപ്പെട്ട് മുന്നേറിയാൽ അവസാനം അനുഗ്രഹമായിരിക്കും എന്നുള്ള ചിന്ത ഈ തരണത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന മാതാക്കളുള്ള ഭവനം ഒരിക്കലും ദാരിദ്ര്യത്തിന് അടിമപ്പെടുകയില്ല. ദാരിദ്ര്യ പിശാശെ അങ്ങനെയുള്ള ഭവനങ്ങളിൽ കാലുകുത്തുകയില്ല. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാക്കളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിതരായിത്തീരുന്നു. അല്ലാത്ത കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്കും സഭകൾക്കും തലവേദനയാണ്. ഇങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് വിജയകരമായ മാതൃകരമായ ക്രിസ്തീയ കുടുംബജീവിതം എങ്ങനെ നയിക്കാമെന്നുള്ള വിഷയം ആധികാരികമായി തിരുവചനാടിസ്ഥാനത്തിൽ യൂണിയൻ ക്രിസ്ത്യൻ വിമൻസ് ഫെലോഷിപ്പിലെ 14 യൂണിറ്റുകളിലും സഹോദരിമാർ പഠിപ്പിക്കുന്നുണ്ട്. അനേകരെ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. അനേകർക്ക് ഇതൊരു ആശ്വാസമായി തീർന്നിട്ടുണ്ട്. അനേക സഭകൾക്ക് സഹോദരിമാർ ഒരു മുതൽക്കൂട്ടായി തീർന്നിട്ടുണ്ട്. ഇത് സഭ വളർത്തുവാനുള്ള ഒരു പ്രവണതയല്ല, ആത്മീയഗോളത്തിൽ സഹോദരിമാരെ വളർത്തിയെടുക്കുക മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ആടുപിടുത്തമോ ആടുമോഷണമോ ഒന്നും യൂണിയൻ ക്രിസ്ത്യൻ വിമൻസ് ഫെലോഷിപ്പിലില്ല. ഏത് സ്ഥാനത്ത് നിന്നാലും സുവിശേഷത്തിനു വേണ്ടി, സത്യത്തിനു വേണ്ടി, നിർമ്മലതയ്ക്ക് വേണ്ടി, ഉപദേശവിശുദ്ധിയിലും ജീവിതവിശുദ്ധിയിലും ക്രിസ്തീയ സാക്ഷ്യം പുലർത്തിക്കൊണ്ട് കർത്താവിന്റെ വേല ആത്മഭാരത്തിലൂടെ ചെയ്ത് ആത്മാക്കളെ നേടിയെടുക്കണമെന്നുള്ള ദൗത്യം മാത്രമാണ് ഈ യൂണിയൻ ക്രിസ്ത്യൻ വിമൻസ് ഫെലോഷിപ്പിലൂടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രകാരം ജീവിക്കുന്ന മാതൃക വനിതകള്, സഹോദരിമാര്, വീട്ടമ്മമാര് ധാരാളം യൂണിയൻ ക്രിസ്ത്യൻ വിമൻസ് ഫെലോഷിപ്പിന്റെ കൂട്ടായ്മയിൽ ഉള്ളതുകൊണ്ട് ഇത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ക്യാമ്പിന് ശേഷം 4 സ്ഥലങ്ങളിലെ പുതിയ യൂണിറ്റുകൾ തുടങ്ങുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അതെല്ലാം ദൈവത്തിന്റെ കൃപ മാത്രമാണ്. സഭാപരിപാലനത്തിലായിരിക്കുന്ന ഞങ്ങൾക്കറിയാം, ഒരു സഭ ഒരു ദേശത്ത് ഉടലെടുക്കണമെങ്കിൽ അതിലെ പിന്നിലെ കഠിനാധ്വാനം, അതിന്റെ പിന്നിലെ ഉപവാസ പ്രാർത്ഥന, അതിന്റെ മുൻപിൽ മണിക്കൂറുകൾ, ദിവസങ്ങൾ, വർഷങ്ങൾ സമയം ചെലവഴിച്ചെങ്കിൽ മാത്രമേ ഒരു സഭ ഉണ്ടാകുകയുള്ളൂ. സഭ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നതല്ല, അതിന് പിന്നിൽ അധ്വാനിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന ആയിരങ്ങൾ അതിന് പിന്നിലുണ്ടാവും. കേരളത്തിൽ 14
യൂണിറ്റുകൾ വളരെ ശക്തമായ നിലയിൽ യൂണിയൻ ക്രിസ്ത്യൻ വിമൻസ് ഫെലോഷിപ്പിന്റെ കുടിക്കീഴിൽ ഈ ദൗത്യം ഭംഗിയായ നിലയിൽ നിർവഹിക്കുന്നു. കേരളത്തിലും കേരളത്തിന്റെ വെളിയിലും ഇവിടെ പാടിയ സഹോദരിമാർ പോയി ആത്മീയഗീതങ്ങൾ പാടി അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ കർത്താവ് അവർക്ക് ഭാഗ്യം നൽകി. വനിതാ കൺവെൻഷനുകളിലും വനിതാ ക്യാമ്പിലും വിവാഹ ശുശ്രൂഷയിലും പ്രതിഷ്ഠാ ശുശ്രൂഷയിലൊക്കെയും ഈ സഹോദരിമാരുടെ ഗാനം വളരെ പ്രശംസനീയമാണ്, അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നുള്ള സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അതെല്ലാം ഓർക്കുമ്പോൾ ക്യാമ്പ് പ്രശ്നം നിറഞ്ഞ ഒരു പരിപാടിയാണെങ്കിലും സഹോദരിമാർ ഒത്തൊരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനുള്ള ഈ വേദി, പലപ്പോഴും പ്രയാസങ്ങൾ ജീവിതയാത്രയിൽ ഉണ്ടാകുമ്പോൾ യഹോവയായ ദൈവത്തിന്റെ കരം അതിന്മേൽ പ്രവർത്തിച്ച് ശാന്തിയും സമാധാനവും, കാറ്റിനെ ശാന്തമാക്കുന്നവൻ ഞങ്ങളോട് കൂടെയിരുന്ന് പലപ്പോഴും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിഞ്ഞ നാളുകളിടയായി തീർന്നിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഈ യൂണിയൻ ക്രിസ്ത്യൻ വിമൻസ് ഫെലോഷിപ്പിനെ കുറിച്ച് കേട്ടും അറിഞ്ഞും ബഹ്റിനിൽ നിന്ന് ഒരു സഹോദരി ടെലഫോണിൽ എന്നെ വിളിച്ചു, നിങ്ങളുടെ ക്യാമ്പിനെ കുറിച്ച് കേൾപ്പാൻ ഇടയായല്ലോ, എനിക്കതിൽ വന്ന് സംബന്ധിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ടെലഫോണിലൂടെയാണ് സന്ദേശം. ആ സംസാരം കേട്ടപ്പോൾ ഞങ്ങൾക്കറിയാം കൃപയുള്ളവരുടെ സംസാരം, ഉണ്ണിയെ കാണുമ്പോഴറിയാമല്ലോ, മുളയിലെ അറിയാം, പഴഞ്ചൊല്ലറിയാവുന്ന മാതാക്കളാ. ദൈവകൃപ അനുഭവിക്കുന്ന ഒരു കർത്തൃദാസുടെ ശബ്ദമാണ് ടെലഫോണിലൂടെ മുഴങ്ങിക്കേട്ടത്. ഞാൻ പറഞ്ഞു, മാവേലിക്കലിൽ ഒരു ക്യാമ്പുണ്ട്, സൗകര്യമെങ്കിൽ കടന്നു വരൂ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്താനുള്ള നല്ല വേദിയാണ്. പരിചയപ്പെട്ടു. ടെലഫോണിലൂടെ സംസാരിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാ വളരെ ശക്തമായി എന്നോട് മന്ത്രിച്ചു. ആ സഹോദരിയെ ദൈവം അയച്ചിട്ട് കേരളത്തിലേക്ക് വന്നതാണ്. കണ്ണൂരും പാലക്കാടും മലബാറിലും ഒക്കെ പോയി സുവിശേഷം അറിയിച്ചിട്ട് ട്രെയിനിൽ വിശ്രമവേളയിൽ വീട്ടിൽ വിശ്രമിക്കാൻ വന്ന സഹോദരി ട്രെയിനിൽ ഈ സ്ഥലത്തെല്ലാം പോയി സുവിശേഷം ലജ്ജ കൂടാതെ അറിയിച്ച് ആത്മാക്കളെ നേടി മടങ്ങി വരുമ്പോഴാണ് യൂണിയൻ ക്രിസ്ത്യൻ വിമൻസ് ഫെലോഷിപ്പിന്റെ നോട്ടീസിനെ കുറിച്ച് അറിയുന്നതും. എൻ്റെ ടെലഫോൺ നമ്പർ എങ്ങനെയോ മറ്റൊരു ദൈവദാസിൽ നിന്ന് ലഭ്യമായി. അത് എന്നെ വിളിച്ചു, സംസാരിച്ചു. തിരുവല്ലയിൽ നടന്ന ഒരു മീറ്റിംഗിൽ ആ സഹോദരിയെ ഞാൻ ആത്മാർത്ഥമായി ക്ഷണിച്ചു, സൗകര്യമെങ്കിൽ കടന്നു വന്നു വരൂ, ശുശ്രൂഷിപ്പാൻ അല്പസമയം തരാം. ആരെ കണ്ടാലും ഉടനെ മുഴുവൻ സമയം തരാമെന്ന് ഞാൻ പറയത്തില്ല, ശ്രമിക്കാം. കാരണം ചില സഹോദരിമാർക്ക് സമയം കൊടുത്താൽ നിർത്താൻ അറിയത്തില്ല. ഒരുപാട് ഗുണങ്ങൾ സഹോദരിമാർക്കുണ്ടെങ്കിലും ഒരു കുഴപ്പമുണ്ട്, തുടങ്ങിയാൽ പിന്നെ നിർത്താൻ അറിയത്തില്ല. അതിനാൽ ഞങ്ങൾ ആദ്യമേ ആ ട്രെയിനിങ് കൊടുക്കും. കടന്നു വന്നാട്ടെ, അല്പസമയം കർത്താവിൻ്റെ സാക്ഷിയാകുവാനും ശുശ്രൂഷിക്കാനുള്ള വേദി ഒരുക്കാമെന്ന് പറഞ്ഞു. ആ സഹോദരി പറഞ്ഞ സമയത്ത് കടന്നു വന്നു, പ്രിയപ്പെട്ടവനും പാസ്റ്റർ ഉൾപ്പെടെ കടന്നു വന്നു. അല്പസമയം ഞങ്ങൾ നൽകി ആത്മനിറവിൽ. അന്ന് കൂടിയ ഏകദേശം 100-ലധികം സഹോദരിമാരോടെ ആത്മനിറവിൽ ദൈവം ചെയ്ത നന്മകളെ വർണ്ണിച്ചുകൊണ്ട് വാക്കുകളാൽ വർണ്ണിക്കാൻ അസാധ്യമായ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആത്മനിറവിൽ ശുശ്രൂഷിച്ചപ്പോൾ ഞങ്ങൾ രോമാഞ്ചം കൊണ്ടു, ദൈവത്തെ സ്തുതിച്ചു. ആ സഹോദരി ഇന്നിവിടെയുണ്ട് ക്യാമ്പില്. ആ സമയമായപ്പോഴത്തേക്കും ക്യാമ്പിൻ്റെ പ്രോഗ്രാമെല്ലാം ഫിക്സ് ചെയ്തിരുന്നു. ആ സഹോദരിക്ക് 4-ാം തീയതി തിരികെ പോകേണ്ടതാണ്. പ്ലെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. തിരുവല്ലയിലെ മീറ്റിംഗിൻ്റെ ആത്മീയ സന്തോഷം അനുഭവിച്ച കർത്തൃദാസി പ്ലെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു, ഭർത്താവിനോട് അനുവാദം വാങ്ങി. ഭർത്താവിൻ്റെ അനുമതിയോടുകൂടെ 2 ആഴ്ച മുൻപോട്ട് നീങ്ങി. ആയിരക്കണക്കിന് ഒരുപാട് നഷ്ടം വരുത്തി. നാളെ ഈ ക്യാമ്പിൽ സംബന്ധിച്ച് ശുശ്രൂഷിച്ച സഹോദരി തിരികെ മടങ്ങുകയാണ്. അത്രയ്ക്ക് ആത്മഭാരം കൊടുത്തു. ഈ ക്യാമ്പിനെ കുറിച്ചും തിരുവല്ലയിലെ മീറ്റിംഗിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ആ സഹോദരി ടെലഫോണിലൂടെ ഗൾഫ് രാജ്യങ്ങളെ അറിയിച്ചു. ഗൾഫിൽ നിന്ന് ബഹ്റൈനിൽ നിന്ന് 4 സഹോദരിമാർ ഈ മീറ്റിംഗിൽ കൂടാൻ വേണ്ടി മാത്രം ഇന്നലെ ഇവിടെ എത്തി. 10-25 രൂപ മുടക്കി ഇവിടെ വരാൻ പ്രയാസമാണ് നമ്മുടെ സഹോദരിമാർക്ക്. അങ്ങനെയെങ്കിൽ ഇത്രയും പണം മുടക്കി ഇത്രയും ദൂരം കടന്നു വന്ന് ദൈവജനം ശ്രദ്ധിക്കുവാൻ ബഹ്റൈനിൽ നിന്ന് വന്ന സഹോദരിമാരെ ഓർക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഫ്ലോറിഡയിൽ നിന്നും മറ്റൊരു സഹോദരി ഈ മീറ്റിംഗ് അറിഞ്ഞ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇവരെയെല്ലാം ഓർത്തൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ
ഇങ്ങനെ ഫ്ലോറിഡയിൽ നിന്ന് കടന്നു വന്ന സഹോദരിയും ബഹറിൽ നിന്ന് കടന്നു വന്ന സഹോദരിയുമാണ് നിഴലിൽ നാട്ടിൽ. അവർ കൊടുത്ത ആത്മീയ ദർശനത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. അതാ സ്ഥാനങ്ങളിൽ ഇരിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷങ്ങൾ പ്രാർത്ഥിക്കാം. ബഹറിനിലെ വളരെ ശക്തമായ നിലയിലെ ഒരു ഐക്യ കൂട്ടായ്മ സഹോദരിമാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് നല്ലതും നിർമ്മലവുമാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്ന തിരുവഴുത്ത് ആധാരമാക്കിക്കൊണ്ട് സത്യത്തിൻ്റെ സാക്ഷിയായി സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാത്തവരായി ദൈവം സുവിശേഷ ദൈവം അനേകരിലേക്ക് ആകർഷിപ്പിച്ച് അവരെ ദൈവസ്ഥാനിൽ കാഴ്ചവെക്കുന്ന ഈ കൂട്ടത്തെ ഓർത്ത് ദൈവത്തിൽ സ്തോത്രം ചെയ്യും. ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ ശുശ്രൂഷയും ഇവിടുത്തെ ദൈവിക അനുഗ്രഹവും സഹോദരിമാരുടെ ഐക്യതയും സഹോദരിമാർ ഐക്യതയിൽ തികഞ്ഞവരാണ് എന്നുള്ള ചിന്ത അവരെയും ഭരിച്ചതുകൊണ്ട് ആ സഹോദരി ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇതിൻ്റെ ഒരു യൂണിറ്റ് ഞങ്ങൾ ബഹ്റിനിൽ ആരംഭിക്കുകയാണ്. അതിന് യൂണിയൻ ക്രിസ്ത്യൻ വിമൻസ് ഫെലോഷിപ്പ് ബഹ്റിൻ എന്ന പേര് നാമകരണം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത് ആ യൂണിറ്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ആ സഹോദരി ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ആ ബഹ്റിൻ യൂണിറ്റിൻ്റെ സമർപ്പണ ശുശ്രൂഷയും ഇന്ന് ഈ ക്ഷണിക്കപ്പെട്ട സദസ്സ് വെച്ച് നടത്തുവാൻ ഞങ്ങൾ കർത്താവിൽ ആഗ്രഹിച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. സഹോദരിമാരെ, നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല. സഹോദരിമാരെ കുറിച്ച് കർത്താവിന് വലിയ പ്ലാനും പദ്ധതിയുമുണ്ട്. അത് മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളുടെ ആത്മീയകണ്ണികളെ പ്രകാശിപ്പിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. അനേക സഭകളിൽ ഏകദേശം 600,000 രൂപയുടെ പരസ്യം തന്നെ യൂണിയൻ ക്രിസ്ത്യൻ വിമൻസ് ഫെലോഷിപ്പിനെ കുറിച്ച് ക്രൈസ്തവ മാസികളിൽ, കോളേജ് മാഗസീനിൽ, ജനറൽ കൺവെൻഷൻ പാഠപുസ്തകത്തിലെ കവർ പേജ്, കളേഡിൽ ഇങ്ങനെ ഏകദേശം 600,000 രൂപയുടെ പരസ്യം നൽകിയിട്ടും പല പാസ്റ്റേഴ്സും പറഞ്ഞു ആരും പോകരുത്, തോമസ് ഫിലിപ്സിന്റെ സഭ വളർത്താനുള്ള പരിപാടിയാണ്, പോകരുത് എന്ന് നിർദ്ദേശം കൊടുക്കുകയും പല സഹോദരിമാരെയും പോകാൻ അനുവദിച്ചില്ല എന്ന സഹോദരിമാർ വളരെ വേദനയോടെ ടെലഫോണിൽ എന്നോട് സംസാരിക്കുകയുണ്ടായി. അങ്ങ് ആ വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ടായി. സഹോദരിമാർ സഭയിൽ മിണ്ടാതിരിക്കട്ടെ, അങ്ങനെ ചില പാസ്റ്റർമാർ തുടങ്ങിയാൽ എൻ്റെ ചിന്ത വരും കാലങ്ങളിൽ വനിതാ സഭായോഗങ്ങൾ പല സ്ഥലങ്ങളിൽ തുടങ്ങും. അതിനിട കൊടുക്കാതെ ദൈവദാസന്മാർ അതിനെ പ്രേരിപ്പിക്കാതെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ പങ്കുവെക്കുവാൻ, ശുശ്രൂഷയ്ക്ക് വേണ്ടി സഹോദരിമാരെ പ്രോത്സാഹിപ്പിക്കുവാൻ ഞാൻ സ്നേഹത്തിൻ്റെ ആത്മാവിൽ കടന്നു വന്ന ദൈവദാസന്മാരോട് ഓർപ്പിക്കുന്നു. നിങ്ങളിതിനെ സ്നേഹിക്കുകയും ഇതിനെ ആദരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് വളരെ ദൂരെ നിന്നും പാസ്റ്റേഴ്സ് കടന്നു വന്നിട്ടുണ്ട്. കടന്നു വന്ന പാസ്റ്റേഴ്സ്, നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ അനുഗ്രഹമാണ്. ബാംഗ്ലൂരിൽ നിന്ന് പാസ്റ്റർ ജോൺസൺ കടന്നു വന്നിട്ടുണ്ട് കുടുംബമായിട്ട്. ഈ വേലയെ സ്നേഹിച്ച് ഇവിടെ കടന്നു വന്ന് ദൈവികമായ സന്ദേശം നമ്മെ അറിയിച്ചു. കർത്താവിൻ്റെ വേലയെ സ്നേഹിക്കുന്ന അനേകര് കേരളത്തിലെ ഭാരതത്തിലുണ്ട്. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു, സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിച്ചു. രണ്ടുപേർക്കും കൂടെ കർത്താവിട്ട പേര് ഒന്നാ അല്ലേ? ഏകാന്തത മാറ്റുവാൻ തക്കതുണയായി ഹവ്വയെ കർത്താവ് ആദാമിന് സമ്മാനിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ക്യാമ്പിന് വന്നതുകൊണ്ട് പ്രകാശം പരത്തുന്ന ജ്യോതിസായി, കിടാവിളക്കായി ഭവനത്തിലും സഭയിലും ദേശത്തും പാർക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഉയരത്തിലെ ദൈവത്തിന്റെ ശക്തിയും തേജസ്സും ധരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സൗരഭ്യം പരത്തിക്കൊണ്ട് കർത്താവിന് വേണ്ടി അനേകരി ഒരുക്കിയെടുക്കുവാൻ നിങ്ങളുടെ പ്രവർത്തനം ഇടയായിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് സമൃദ്ധിയായി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇവിടെ നടക്കുന്ന യൂണിയൻ ക്രിസ്ത്യൻ വിമൻസ് ഫെലോഷിപ്പ് ക്യാമ്പിന്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന അധ്യക്ഷനായിരിക്കുന്ന റെവറൻഡ് തോമസ് ഫിലിപ്പ്, ഈ വേദിയിൽ ഭൂഷിതരായിരിക്കുന്ന സിസ്റ്റർ ലീല മസാമുവൽ, സിസ്റ്റർ പൊന്നമേ അലക്സാണ്ടർ, സിസ്റ്റർ മേഴ്സി മാത്യു, സിസ്റ്റർ ശീലദാസ്, സിസ്റ്റർ തങ്കമഹോശി, സിസ്റ്റർ ലീല മഡാനിയൽ, സദസ്സിലിരിക്കുന്ന കർത്തൃദാസന്മാർ, കർത്തൃദാസിമാർ, ബഹുമാന്യരായ സഹോദരിമാർ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനം അറിയിക്കുന്നു.
മഹാദൈവത്തിന്റെ തിരുസാന്നിധ്യം എന്ന് പകൽക്കാൽ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ തേജസ്സിന്റെ മേഘത്തിന്റെ കീഴിൽ ഇന്ന് പകൽ അവൻ നമ്മെ ഇരുത്തിയിരിക്കുകയാണ്. ഈ ക്യാമ്പ് വളരെ അനുഗ്രഹമായിരുന്നു എന്ന് കർത്തൃദാസൻ പാസ്റ്റർ തോമസ് ഫിലിപ്പ് എന്നോട് പറയുകയുണ്ടായി. ആദ്യ ദിവസം മുതൽ തന്നെ പ്രത്യേകമായ ദൈവീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് സഹോദരിമാർ. ഈ ക്യാമ്പിൽ എന്താണ് പ്രസംഗിക്കേണ്ടതെന്ന് ഞാൻ പ്രാർത്ഥിച്ച അവസരത്തിൽ ദൈവം എൻ്റെ ഹൃദയത്തിനൊരു വാക്യം തന്നു. ആ വാക്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞ് പറയാം. പക്ഷെ വാക്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചില വിഷയങ്ങൾ ദൈവവചനത്തിൽ നിന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സ്ത്രീകൾ പുരുഷന്മാരുടെ ലോകത്തിൽ വന്നുപെട്ടവരാണ്. ഈ ലോകം പുരുഷന്മാരുടെ വകയായിട്ടിരിക്കുകയാണ്. പുരുഷന്മാർ കൈയടക്കി വച്ചിരിക്കുകയാണ്. ഇത് പുരുഷന്മാരുടെ ലോകമാണ്. പുരുഷന്മാരാണ് ശരിക്കും മനുഷ്യർ. സ്ത്രീകൾ പകുതി മനുഷ്യരാണ്. ഞാൻ പറയുന്നതല്ല, യഹൂദന്മാരുടെ പഠിപ്പിക്കുക അങ്ങനെയായിരുന്നു. റബ്ബിമാർ പഠിപ്പിച്ചിരുന്നു. ഭാരതത്തിലും അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത്. ഭാരതത്തിലും പിതാവിനെ ഡിപ്പെൻഡ് ചെയ്ത് കൊള്ളണം പെൺകുട്ടികൾ. വിവാഹം കഴിച്ചാൽ ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യണം. പ്രായമായാൽ പുത്രന്മാരെ ഡിപ്പെൻഡ് ചെയ്യണം. അവരുടെ കുടക്കീഴിലായിരിക്കണം. സ്വാതന്ത്ര്യം പാടില്ല. ഈ സമയത്താണ് യേശു ഒരു സ്ത്രീയോട് പറയുക, സ്ത്രീയെ നിന്റെ ബന്ധനം ഞാൻ അഴിച്ചിരിക്കുന്നു. കൂനിയായ സ്ത്രീയോടാണ് യേശു പറഞ്ഞത്, സ്ത്രീയെ നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ആ സ്ത്രീയുടെ മാത്രമല്ല, ലോകമെങ്ങുള്ള സകല സ്ത്രീകളുടെയും ബന്ധനം യേശു അഴിച്ചു. ബദ്ധന്മാരെ വിടുവിപ്പാനാണ് യേശു ഇറങ്ങി വന്നത്. എവിടെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട് ആ കെട്ടെല്ലാം അഴിക്കുകയാണ് യേശുവിൻ്റെ പ്രവൃത്തി. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പത്രോസ് എഴുതിയ വാക്യമാണ് ഇന്ന് ഇവിടെ പറയുവാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ച വാക്യം. ഒന്നാം പത്രോസ് മൂന്നാം അധ്യായത്തിലെ വാക്യങ്ങളാണ്. എല്ലാവർക്കും കാണാതെ അറിയാം, കല്യാണങ്ങളെല്ലാം വായിച്ചു കേൾപ്പിക്കുന്നതാണല്ലോ. ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം. ഇതാണ് അലക്കാരൻ. ഇതിൻ്റെ അടുത്ത വാക്യം സാറേ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, നന്മ ചെയ്തുകൊണ്ട് യാതൊരു ഭീഷണി പേടിക്കാതിരുന്നാൽ നിങ്ങൾ സാറയുടെ മക്കളാവും. പേടിക്കാതിരുന്ന, പക്ഷെ പേടിച്ചാണ്, പേടിക്കണമെന്നാണ് ചെറിയ പ്രായം മുതൽ പഠിപ്പിച്ചകത്ത് കയറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് സാറയുടെ മക്കളാകാൻ ഒക്കത്തിനെ പേടിച്ചോണം. ശബ്ദമുണ്ടാക്കല്ല, ഒച്ച വെക്കരുത്, ഇപ്പോഴുണ്ടെന്ന് പോലും അറിയരുത്. ഇങ്ങനെയുള്ള വിലക്കുകൾ കൊണ്ട് പേടിപ്പിച്ച് 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 പേടിച്ച് ജീവിക്കുക. എന്നാൽ പത്രോസ് പറയുന്നു, പേടിക്കാതിരുന്നാൽ നിങ്ങൾ സാറയുടെ മക്കളാവും. യാതൊരു ഭീഷണിയും പേടിക്കരുത്. ഹന്ന എന്ന പേരുള്ള ശൗമേൽ ബാലകന്റെ അമ്മയായിരുന്ന ഹന്ന എന്ന പ്രാർത്ഥിക്കുന്ന സ്ത്രീയെ കുറിച്ച് ശൗമേലിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഭർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ പോരാത്തവനാണോ? ഞാനില്ല, നിനക്ക് നിനക്ക് മക്കളില്ലെന്ന് വിചാരിച്ച് നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? സാധാരണ സ്ത്രീകളാണെങ്കിൽ പിന്നെ ഭർത്താവ് കേക്ക് പ്രാർത്ഥിക്കുകയില്ല, കാരണം അങ്ങനെ പിണക്കാകുമല്ലോ. അങ്ങേര് ഇത്രയും നല്ലവനായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും പ്രാർത്ഥിക്കുകയാണ്, അതിൻ്റെ അർത്ഥം ഇയാള് പോരാന്നല്ലേ.
പക്ഷെ അവളുടെ മനസ്സിൽ അവൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എൽക്കാനയ്ക്ക് സ്നേഹം കുറവാണെന്ന് കാണിക്കാനുള്ള ലക്ഷ്യമല്ല, ദിനം പ്രതി അവളുടെ മനസ്സിനെ തകർക്കുന്ന ഒരു പ്രതിയോഗിയുണ്ട്. ആ പ്രതിയോഗിയുടെ വായടപ്പിക്കണം. എൽക്കാനയ്ക്ക് എന്നോടാ സ്നേഹമെന്നൊന്നും പറഞ്ഞ അവളുടെ വായടയ്ക്കത്തില്ല. അവളുടെ വായടയ്ക്കണമെങ്കിൽ ദൈവത്തിന്റെ പ്രത്യക്ഷമായ ഒരു അത്ഭുതം അവളുടെ ജീവിതത്തിൽ നടക്കണം. എന്നിട്ട് അത് കാണിച്ചോണ്ട് പോകണം അവളുടെ വായടയ്ക്കാൻ. സ്ത്രീത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നർ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണം. ഈ ഒരു വാക്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു വാക്യമാണ്. ഹൃദയത്തിന് അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ എന്തോ മനസ്സിലാക്കാൻ. അക്ഷയഭൂഷണം, അക്ഷയഭൂഷണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ജീർണിക്കാത്ത കേടുവരാത്ത അലങ്കാരം ആഭരണം, ഇതാണ് അക്ഷയഭൂഷണം. ഗൂഢമനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗൂഢമനുഷ്യൻ പറഞ്ഞാൽ ഇന്നർ പേഴ്സണാലിറ്റിയെ കുറിച്ച്, ഒരു അകത്തുള്ള ആന്തരിക ആളത്വം, പുറത്തുള്ള ശരീരത്തിന്റെ ആളത്വം മനുഷ്യർക്കുള്ളതുപോലെ അകത്തൊരു ആന്തരിക ആളത്വം ഉണ്ട്. എല്ലാവരും പുറത്തുള്ള ശരീരത്തിന്റെ ആളത്വം മിനുക്കുകയും വൃത്തിയാക്കുകയും നല്ല വസ്ത്രം ഉടുപ്പിക്കുകയും അതിനെ സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ പത്രോസ് പറയുന്ന അതല്ല ഒരു സ്ത്രീക്ക് വേണ്ടത്, അകത്തെ ആളത്വത്തിന് സൗന്ദര്യം ഉണ്ടാക്കണം. അകത്തെ ആളത്വം എന്ന് പറയുന്ന ഇന്നർ പേഴ്സണാലിറ്റി അത് ഡെവലപ്പ് ചെയ്യണം. ഭയം അതിനൊരു തടസ്സമാണ്. ഭയമുള്ളത് കൊണ്ട് കോംപ്ലക്സ് ഉണ്ടാവും. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാണ്, മറ്റുള്ളവരെന്നെ അംഗീകരിക്കയില്ല എന്നുള്ള ഒരു ചിന്തയും കൊണ്ട് നടക്കുക. അതുകൊണ്ടാണ് സംസാരിക്കാൻ പേടിയാണ്. കൃപാവരം ലഭിച്ചാലും ജ്വലിപ്പിക്കത്തില്ല, ദൂതുണ്ടെങ്കിലും പറയത്തില്ല, പേടിയാണ്. ആളുകൾ കുറ്റം പറയും, ആളുകൾ പരിഹസിക്കും, വിമർശിക്കും, ചെറുതാക്കും. ഈ പേടി കൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവം കൊടുക്കുന്ന ഒരു കാര്യം പോലും പുറത്തേക്ക് എടുക്കാൻ കഴിയത്തില്ല എന്നുള്ള വാക്യമാണിലൂടെ കർത്തൃദാസം പല പ്രാവശ്യം ഓർപ്പിച്ചു. സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ. ഇങ്ങനെ പുരുഷന്മാർ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ വാക്യം പറയും. അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന പാസ്റ്റർമാരെ ഉദ്ദേശിച്ച് പറഞ്ഞാ, പക്ഷെ ഇത് കേട്ട് കേട്ട് നിങ്ങൾ വായടയ്ക്കും. പക്ഷെ അതിൻ്റെ അർത്ഥം അതല്ല. അതിൻ്റെ അർത്ഥം സംശയമുള്ള സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ അടുക്കൽ വീട്ടിൽ ചെന്ന് ചോദിച്ച സംശയം നിവാരണം വരുത്തണമെന്ന് അടുത്ത വാചകത്തിൽ പറയുന്ന. അപ്പോൾ അവർ മിണ്ടിയത് എന്തിനായിരുന്നു? സംശയ നിവാരണത്തിനായിരുന്നു. ഇവിടെ കേരളത്തിലെ സഭകളിൽ ഇരിക്കുന്ന പോലെയല്ല കൊരിന്തിലെ സഭയിലിരുന്ന ആളുകൾ. കേരളത്തിലെ സഭകളിൽ ഇരിക്കുന്ന പുരുഷന്മാരൊരു വശത്തും സ്ത്രീകൾ വേറൊരു വശത്തുമാണ്. കൊരിന്ത് സഭയിലാണെങ്കിലും ഇന്ന് ലോകത്തിലുള്ള മറ്റ് രാജ്യങ്ങളിലെല്ലാം സഭകളുടെ ഓരോ കുടുംബങ്ങളൊന്നിച്ച് ആണുങ്ങൾ പെണ്ണുങ്ങൾ ഇടകലർന്നായിരിക്കും. ഇടകലർന്നിരിക്കുമ്പോൾ പൗലോസിന്റെ പ്രസംഗത്തിന്റെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിവില്ലാതെ വരുന്ന സഹോദരിമാര് ഭർത്താവിനോടിക്കുക, എന്തോ പറഞ്ഞത്. അപ്പോൾ ഭർത്താവ് അങ്ങനെ അറിയാവുന്നതൊക്കെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ പൗലോസ് പ്രസംഗിക്കുമ്പോൾ തന്നെ അവിടെ ഭയങ്കര വർത്തമാനമാണ്. പൗലോസ് പറഞ്ഞു, മിണ്ടരുത്, വല്ല അറിയണം വീട്ടിൽ പോയി ചോദിച്ചോളൂ. ഇത്രയുള്ള കാര്യം. കാരണം അവിടെ തന്നെ പറഞ്ഞിരിക്കുകയില്ലേ, സ്ത്രീയെ പ്രവചിക്കുമ്പോൾ തലേ തുണി ഇട്ടുകൊണ്ട് പ്രവചിക്കണം. അപ്പോൾ സഭയിൽ സ്ത്രീക്ക് പ്രവചിക്കാം, തുണിയിട്ടാ മതി തലേ. പ്രവചിക്കുന്ന മിണ്ടിക്കൊണ്ടല്ലേ, മൗനമായിട്ട് പ്രവചിക്കാനൊക്കെ ആർക്കെങ്കിലും. പ്രാർത്ഥിക്കുമ്പോൾ തലയിൽ തുണിയിടണം. അപ്പോൾ പ്രാർത്ഥിക്കാമല്ലോ സ്ത്രീക്ക്, സ്ത്രീക്ക് പ്രവചിക്കാമല്ലോ. പ്രവചനം എന്തിനാ? പ്രവചനം പ്രബോധനത്തിനാണ്. അവിടെ തന്നെ പറഞ്ഞിരിക്കുക, അപ്പോൾ സ്ത്രീകൾക്ക് പ്രബോധിപ്പിക്കാം. വാക്യങ്ങളെ ടെസ്റ്റ് ചെയ്തിരിക്കുക. ഇതൊന്നും നിങ്ങളുടെ മനസ്സിൽ കോംപ്ലക്സ് ഉണ്ടാക്കല്ലേ. ഞാൻ എഴുന്നേറ്റ് എന്തെങ്കിലും പറഞ്ഞാൽ മോശമായി പോകും. അങ്ങനെ ചെറിയ പ്രായം മുതൽ പഠിപ്പിച്ചിരിക്കുകയാണ്. നീ മിണ്ടിപ്പോകല്ലേ, നീ അപ്പുറത്ത് പോകും, എൻ്റെ ശബ്ദത്തോടെ കേട്ട് പോകല്ലേ. എപ്പോഴും അടിച്ചമർത്തി അമർത്തി അമർത്തി മനസ്സിനെ ഡൗൺ ആക്കി ചെറുതാക്കി നാമ്പുനുള്ളി വളർത്തിയത് കൊണ്ട് എന്തെല്ലാം അകത്തുണ്ടെങ്കിലും അകത്തിരിക്കത്തേ ഉള്ളൂ, വെളിയിലോട്ട് വരാൻ വിഷമോ. പിന്നെ എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ പെന്തിക്കോസി വന്നേ പിന്നെ സാക്ഷി പറയാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഒരുപാട് സവാഗമന്മാർ കിട്ടിയിട്ടുണ്ട്. അതാ കൃത്യദാസം പറഞ്ഞ കൊടുത്താ പിന്നെ നിർത്തുകയല്ലെന്ന്.
കാരണം ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ചാൻസ് ഉണ്ട്, നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. അല്ലായിരുന്നെങ്കിലോ മറ്റ് ചില ക്രൈസ്തവ സമുദായങ്ങളിലെ പട്ടക്കാരായിരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ വചനം പറയാനുള്ള കൃപ പെന്തിക്കോസിലെ സഹോദരിമാർക്കുണ്ട്. വചനം അറിയാം. ബാലകനെ കൊടുത്തു, ബാലകനെയും കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഈ പുരോഹിതനെ വിളിച്ച് കാണിക്കുന്നുണ്ട്. ഈ ബാലകന് വേണ്ടിയാ അന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. അന്ന് നിങ്ങൾ പറഞ്ഞില്ലേ മദ്യപിച്ചിരിക്കുകയാണെന്ന്? അന്ന് ഞാൻ പ്രാർത്ഥിച്ചത് വെറുതെ ഒരു കുട്ടിയെ തരണമെന്നല്ല പ്രാർത്ഥിച്ചത്, ഈ ബാലകനെ തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അവളുടെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് അവൾ കണ്ട ബാലകനെയാ ദൈവം അവൾക്ക് കൊടുത്തത്. ഈ ബാലകനെ ലഭിക്കാൻ വേണ്ടിയാ പ്രാർത്ഥിച്ചത്. ഈ ബാലകനെ ദൈവം എനിക്ക് തന്നു, അവനെ ഞാൻ ദൈവത്തിന് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആ പാടൊരു കുഞ്ഞിനെ കിട്ടി, ആ കുഞ്ഞിനെ കൊണ്ടുകൊടുത്ത് അന്നയ്ക്ക് എന്തായാലും കൂടെ മക്കളില്ലല്ലോ, പിന്നെയും കൊടുത്തു ദൈവം മക്കളെ. മൂന്ന് ആ പുത്രന്മാരെ കൂടെ കൊടുത്തു, രണ്ട് പുത്രിമാരെ കൂടെ കൊടുത്തു, ആര് ഡസം പിള്ളേരെ കൊടുത്തു ഒറ്റ പ്രാർത്ഥനയ്ക്ക്. പുരുഷന്മാരെക്കാൾ പഠിത്തമുണ്ട്, ഭർത്താക്കന്മാരെക്കാൾ കൂടുതൽ ശമ്പളം മേടിക്കുന്ന സ്ത്രീകളുണ്ട്, ജോലിയുള്ളവരുണ്ട്. അതുകൊണ്ട് സമൂഹം മുഴുവൻ മാറിയിട്ടില്ല. ഇപ്പോഴും കേരളത്തിൽ അനേക സ്ത്രീകൾ അടുക്കളയില്ല, പാസ്റ്റർമാരുടെ ഭാര്യമാരില്ല. പാസ്റ്റർമാർക്ക് ദൈവവേലയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ് സ്ത്രീകൾ. എന്തോ ദൈവവേലയ്ക്ക് ഇറങ്ങി എന്ന് പറഞ്ഞ അടുത്ത് പാസ്റ്ററെ കല്യാണം കഴിക്കുക. എല്ലാ സ്ത്രീക്ക് എന്തോ ദൈവവേല. എന്നോട് പറയാം, എൻ്റെ പാസ്റ്ററെ എൻ്റെ മോക്ക് എവിടെങ്കിലും ഒരു നല്ല ദൈവവചനമൊക്കെ പ്രസംഗിക്കാൻ കഴിവുള്ള ഒരു ഒരു പയ്യനെ കാണിച്ചു തരണം. അവിടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചിരിക്കുക. അപ്പൊ സുവിശേഷ എന്ന് പറഞ്ഞാൽ എന്താ? സുവിശേഷ വേലക്കാരൻ്റെ ഭാര്യയായിട്ടിരിക്കുക. എന്തോ ജോലി ജോലി പാസ്റ്ററുകൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കുക, പാസ്റ്ററെ കിട്ട തുണി അലക്കി കൊടുക്കുക, പാസ്റ്റർ പിള്ളേരെ വളർത്തുക. ഈരണ്ട് ഈരണ്ടായിട്ട് ദൈവം കർത്താവായ യേശു ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചതല്ല, ഈരണ്ട് ഈരണ്ടായിട്ട് ജോഡികളെ അയച്ച ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. ഏഴുപേരെ വിട്ടപ്പോഴും പന്ത്രണ്ട് പേരെ വിട്ടപ്പോഴും എല്ലാം രണ്ടുപേരെ കൂട്ടിയ വിട്ട്, അതുപോലെ പാസ്റ്ററെ വിട്ടപ്പോഴും ഒറ്റയ്ക്കല്ല, പാസ്റ്റർ ഭാര്യയെ കൂടെ കൂട്ടി രണ്ടുപേരെ വിട്ടിരിക്കുക. രണ്ടുപേരും കൂടെ വേല ചെയ്യേണ്ടത് സമക്കാരെ സംബന്ധിക്കുകയില്ല, അതുകൊണ്ട് ഭരണകാര്യത്തിലൊന്നും ഇടപെടല്ല. പക്ഷെ നിങ്ങളുടെ അകത്ത് നിങ്ങൾ ഓർത്തോണം, ഇവിടെ എന്നെ ദൈവം വിട്ടിരിക്കുന്ന ഇവിടുത്തെ വേലയ്ക്ക് ചുമൽ കൊടുക്കാനാ, ആ സഭയുടെ ഓരോ കാര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കാനും ഹൃദയം കൊണ്ട് ആ ഭാരം ഏറ്റെടുക്കാനും നിങ്ങൾ തയ്യാറാകണം. അതാണ് നിങ്ങളുടെ ശുശ്രൂഷ, അതിനാണ് ദൈവം പ്രതിഫലം തരാൻ പോകുന്നത്. നിങ്ങൾ സ്റ്റീരിയോടൈപ്പ് സ്ത്രീയായിട്ടിരിക്കരുത്. നിങ്ങൾക്കൊരു പേഴ്സണായിട്ട് നിങ്ങളുടേതായിട്ട് ഉണ്ടായിരിക്കണം, അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതിന് നിങ്ങൾ കൂടുതൽ വായിക്കണം, കൂടുതൽ പഠിക്കണം, കൂടുതൽ പ്രാർത്ഥിക്കണം, കൂടുതൽ ചിന്തിക്കണം. നിങ്ങളുടേതായ പ്രത്യേകതകൾ നിങ്ങൾക്കുണ്ട്, വേറെ ആർക്കുമില്ലാത്ത പ്രത്യേകത ദൈവം നിങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങളുടെ കഴിവിൻ്റെ 2% പോലും നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പേടിയാണ്. നിങ്ങളുടെ കഴിവിൻ്റെ, നിങ്ങളുടെ പ്രാപ്തിയുടെ, നിങ്ങളുടെ എഫിഷ്യൻസിയുടെ 2% പോലും നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. 98% വേസ്റ്റായി പോവുക. നിങ്ങൾ മരിക്കുമ്പോൾ ശവപ്പെട്ടിക്കകത്ത് കയറിപ്പോവുക. 98% മാക്സിമം ഉപയോഗിക്കണം. നിങ്ങളുടെ കഴിവിന്റെ മാക്സിമം ഉപയോഗിക്കണം. നിങ്ങളുടെ താലന്തുകൾ ഒന്നും തന്നെ കുഴിച്ചു മൂടരുത്. നിങ്ങളുടെ താലന്തുകൾ ഒന്നും തന്നെ മൂടി വെക്കരുത്. നിന്റെ അകത്ത് ദൈവ പ്രവചനത്തിന്റെ ദൂത് തന്നിട്ടുണ്ട്. പക്ഷേ മനുഷ്യരെ പേടിയായിട്ട് നീ വാതുറക്കുന്നില്ല. നിനക്കറിയാം നീ പ്രാർത്ഥിച്ച് പല കാര്യം സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ നിനക്കത് പറയാൻ പേടിയാ. ആളുകൾ കുറ്റം പറയും, അതുകൊണ്ട് നിനക്ക് പോലും അത് വിശ്വാസമില്ല. വായടച്ചടക്കുക. ഇതൊക്കെ ബന്ധനമാണ്, ഇതൊക്കെ കോംപ്ലക്സ്, ഇതൊക്കെ കെട്ടുകൾ. ഇന്നത് പൊട്ടിക്കണം. ഇന്ന് പൊട്ടിച്ചിട്ടേ ഇവിടെ പോകാവുള്ളൂ. ഈ ക്യാമ്പിൽ പങ്കെടുത്തത് കൊണ്ട് ഇത് പൊട്ടിച്ചിട്ടേ പോകാവുള്ളൂ. എന്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന മുഴുവൻ കൃപകളും ഞാൻ ഉപയോഗിക്കും. അവരും ഇവരും എന്നെ കുറിച്ച് പറയുന്നത് എനിക്ക് വിഷയമാകത്തില്ല. ആരെല്ലാം എനിക്കെതിരായിട്ട് എന്ത് പറഞ്ഞാലും ഞാൻ അത് ശ്രദ്ധിക്കാൻ പോകുന്നില്ല. എന്റെ ദൈവം എനിക്ക് തന്ന ശുശ്രൂഷ ഞാൻ ചെയ്യും. എന്റെ ദൈവം എനിക്ക് തന്ന കൃപ ഞാൻ വ്യാപാരം ചെയ്യും. ദൈവം തന്ന കൃപാവരം ഞാൻ വ്യാപാരം ചെയ്യും.
പക്ഷെ അവൾക്ക് അന്നൊരു വാഗ്ദാനം ഏതായാലും ദൈവം കണ്ടത്, അവൾ പീഡനം സഹിച്ചതുകൊണ്ട്, ഉപദ്രവം സഹിച്ചുകൊണ്ട്, മറ്റുള്ളവർ ആരെ ഉപദ്രവിക്കുന്നോ അവരുടെ പക്ഷത്ത് ദൈവം നിൽക്കും. ഓർത്തോണം, ഒരിക്കൽ പോലെ നിങ്ങൾ മുഖാന്തരം വേറൊരാള് വേദനിക്കാനോ വിഷമിക്കാനോ ഇടവരരുത്. നിങ്ങൾ ഒരാളെ ഉപദ്രവിക്കുകയാണെങ്കിൽ ദൈവം അവരുടെ പക്ഷത്താണ്. ദൈവം സാറയുടെ ദൈവമാണ്. അബ്രഹാമിനെ ഇസ്ഹാക്കിന്റെയും യാക്കോവിന്റെയും മാത്രമല്ല സാറയുടെ ദൈവമാണ് എബ്രായർ പൗരന്ന് വായിക്കുന്നുണ്ട്. വാഗ്ദത്തവൃത്തിയുടെ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ സാറയുടെ പേരും കൂടെ എഴുതിയിട്ടുണ്ട് എബ്രായ ലേഖനം പൗരന്നിൽ. പക്ഷേ എന്നിട്ടും സാറ ഹാഗാറിനെ ഉപദ്രവിച്ചപ്പോൾ ദൈവം ഹാഗാറിന് വാഗ്ദാനം കൊടുത്തു, ബ്ലെസ്സിങ് കൊടുത്തു, അവളുടെ ഉദരത്തിലുള്ള സന്തതിയെ ദൈവം വലിയ ജാതിയാക്കുമെന്ന് പറഞ്ഞു. തിരിച്ചവൾ വന്നു, ഇസ്മായിൽ ഉണ്ടായി. ഇസ്മായിലിന് 11 വയസ്സായപ്പോൾ ഇസ്ഹാക്കുണ്ടായി. ഇസ്മായിൽ ഇസ്ഹാക്കിനെ ഉപദ്രവിച്ചപ്പോൾ പറഞ്ഞു വിട്ടു, മരുഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു ഇസ്മായിലിനെ ഹാഗാറിനെ. ഒരു തുരുത്തി വെള്ളവും കുറെ അപ്പവും കൊടുത്തു വിട്ടു. മരുഭൂമിയിൽ തീർന്നു പോയിട്ട് മകൻ മരിക്കാൻ തുടങ്ങാം. മകൻ മരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ അമ്മ പറയുന്നു, എൻ്റെ മകൻ്റെ മരണം എനിക്ക് കാണാൻ വയ്യെന്ന് പറഞ്ഞ് മകനെ ഒരു കുറുങ്കാടിൻ്റെ തണലിൽ കിടത്തിട്ട് കുറെ ദൂരം പോയിരുന്നുകൊണ്ട് ഈ സ്ത്രീ നിലവിളിച്ചു. അങ്ങനെ എഴുതിയേക്കുന്നു ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഭാഗം ഞാൻ പറയാം. ഹാഗാർ ദൈവത്തോടെ നിലവിളിച്ചു. അടുത്ത വാക്യം, ദൈവം ബാക്കി പറയോ, ദൈവം ഹാഗാറിന്റെ നിലവിളിയല്ല കേട്ടത്, നിലവിളിച്ചത് ഹാഗാർ. പക്ഷെ ദൈവം വിളി കേട്ടത് ബാലകന്റെ നിലവിളിയാണ് കേട്ടത്. മോശമെടുക്കൽ വന്ന് കുറെ സ്ത്രീകൾ പറയുന്നൊരു കംപ്ലൈന്റ്, അഞ്ച് പെൺപിള്ളേരായി പോരു വീട്ടില്, അഞ്ച് പെമ്മക്കളേ ഉള്ള ആമക്കളില്ല. അപ്പോൾ അവരുടെ അപ്പൻ മരിച്ചപ്പോൾ വസ്തുക്കൾ വീതം ചെയ്യുന്ന കാര്യം വന്നപ്പോൾ അപ്പൻ്റെ അനിയന്മാരെല്ലാം കൂടെ പറഞ്ഞു, പെമ്പിള്ളേർക്ക് ഇതൊന്നും കിട്ടത്തില്ല, ഞങ്ങളാണ് ആമക്കൾ, ഞങ്ങൾക്ക് അതെല്ലാം കിട്ടേണ്ടത്, സഹോദരന്മാരുടെ മക്കൾ വന്ന് ഇതുകൂടെ തട്ടിയെടുക്കാൻ നോക്കുക. ഓക്കെ, അവരെയൊന്ന് മോശമെടുത്ത് പറഞ്ഞു. മോശയോട് അവരെ നിയോഗിച്ചു, ഞങ്ങൾ പെമ്മക്കളായി പോയെന്ന് വിചാരിച്ച് ഞങ്ങളുടെ അപ്പൻ്റെ സ്വത്തങ്ങന സഹോദരന്മാരുടെ മക്കൾക്ക് പോകുന്നത് ഞങ്ങൾക്ക് കിട്ടേണ്ടതല്ലേ. അപ്പം മോശം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാം. മോശം പുത്രിമാരാണെങ്കിലും സഹോദരന്മാരുടെ ഇടയില് സഹോദരന്മാരെ പോലെ തന്നെ അവർക്കും ഓഹരി ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞല്ല, ദൈവം പറഞ്ഞതാ, ദൈവം പറഞ്ഞതാ. അത് ഭൗതിക സ്വത്തിന്റെ കാര്യമാണ് പറയുന്നെങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഭൗതിക സ്വത്തല്ല, ആത്മീയ ശുശ്രൂഷയുടെ കാര്യവും ആത്മീയ കൃപകളുടെ കാര്യവുമാണ്. പുത്രന്മാരെ തന്നെ, പുത്രിമാർക്ക് പുത്രന്മാരെ പോലെ തന്നെ പുത്രി. പുരുഷന്മാർക്ക്
പുരുഷന്മാർക്ക് എല്ലാ മനുഷ്യർക്കും സിസ്റ്റം ഇളകുമ്പോൾ പ്രശ്നമാണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതുവരെ നടന്നു വരുന്ന ഒരു രീതികളും സ്ട്രക്ചറും ഒക്കെ മാറ്റം വന്നാൽ എല്ലാവർക്കും പേടിയാണ്, മാറ്റങ്ങൾ ആളുകൾക്ക് പേടിയാണ്. അതുകൊണ്ടാണല്ലോ പതുക്കെ മാറ്റം കൊണ്ടാകത്തുള്ളൂ. വ്യക്തി പ്രത്യേകിച്ച് നമ്മുടെ സമൂഹം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര യാഥാസ്ഥിക സമൂഹമാണ് അല്ലെന്ന് നമ്മൾ പറയും. കുറച്ച് നാളത്തെ പാരമ്പര്യമേ നമുക്കുള്ളൂ. പെന്തിക്കോസ്കാർക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൂട്ടി പറഞ്ഞാൽ പോലും 100 കൊല്ലത്തെ പാരമ്പര്യം ഇല്ല കേരളത്തിൽ. പക്ഷേ 2000 കൊല്ലം പാരമ്പര്യം പറയുന്ന മറ്റു സമുദായങ്ങളെക്കാൾ ശക്തിയുള്ള പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഒരു ഭാഷ സംഘടനം വായിച്ചപ്പോൾ അവസാന വാക്യം ചേർന്ന് വായിക്കാമെന്ന് പറഞ്ഞില്ല, ഇത്രേ ഉള്ളൂ. സാറിന് എല്ലാ ഭാഷ അവനും പറയുമല്ലോ. അവസാനത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ഇദ്ദേഹം പറഞ്ഞില്ല അവസാനത്തെ വാക്യം. വിശ്വാസികൾ വായിച്ചപ്പോൾ അങ്ങനെയും കൂടെ കൂടെ അങ്ങ് വായിച്ചു. സഭയം കഴിഞ്ഞാൽ വിശ്വാസം ഇങ്ങനെ ഇതുപോലും അറിയത്തില്ല. ഏ ഈ ഭാഷ ഇങ്ങോട്ട് വിട്ടേക്കുക, സംഘടന വായിക്കും. അവസാനത്തെ വാക്യം ചേർന്ന് വായിക്കണമെന്ന് പോലും അറിയാൻ വയ്യാത്തൊരു ഭാഷയാണ് വിട്ടേക്കുക. എന്തോ പാരമ്പര്യമാ, ഇതെവിടെ എഴുതിയിരിക്കുന്നു ഇങ്ങനെയൊക്കെ പറയണമെന്ന്. സംഘടന വായിക്കണമെന്ന് എവിടെ എഴുതിയേക്കുന്നു? നിങ്ങൾ കൂടി വരുമ്പോൾ സംഘടന ഉണ്ടെന്ന് പറയുന്ന ഈ 150 സംഘടനത്തിന്റെ കാര്യമല്ലെന്ന് അറിയത്തില്ല. കാരണം അന്യഭാഷകൾ കൊടുത്തല്ലോ, അന്യഭാഷ പ്രവചനം സങ്കീർത്തനം. അത് കീർത്തനത്തെ കുറിച്ച് പറയുക, ആത്മാവിൽ നിറഞ്ഞുള്ള പാട്ടിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഇടയിൽ അങ്ങനെ പതിവുണ്ട്, തെറ്റിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഭയങ്കര പാരമ്പര്യ സമൂഹമായതുകൊണ്ട് ചെറിയ മാറ്റങ്ങൾ പോലും എതിർക്കപ്പെടും. നിങ്ങൾ അടുത്ത ഞായറാഴ്ച അങ്ങോട്ട് ചെന്ന് പാസ്റ്റർ കെ സി ജോൺ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചെന്നും പറഞ്ഞ് പുൽപ്പിറ്റലോട്ട് കയറി ചെന്നുകൊണ്ട് വേദവസം തുറന്ന് നമുക്ക് ഇന്ന വാക്യം വായിക്കാമെന്ന് പ്രസംഗിച്ചു തുടങ്ങിയാൽ പാസ്റ്റർ എനിക്ക് സൗകര്യമുണ്ട് എന്ന് പറയും. എൻ്റെ തലയിൽ പ്രശ്നം ഉണ്ടാകില്ല. പക്ഷെ പതുക്കെ പതുക്കെ നിങ്ങൾ മാറ്റം വരുത്തണം, പതുക്കെ പതുക്കെ നിങ്ങൾ ധൈര്യപ്പെടണം, പതുക്കെ പതുക്കെ നിങ്ങളുടെ അകത്തുള്ള കൃപാവരങ്ങൾ ഉപയോഗിക്കാൻ ദൈവം തന്നതാണെന്ന് തിരിച്ചറിയണം. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് നിങ്ങൾ അറിയണം, അതിനുള്ള കൃപയുണ്ടെന്ന് അറിയണം. നിങ്ങൾ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ലജ്ജാവതികളായിരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ നാണം കുടുങ്ങളായിരിക്കേണ്ട കാര്യമില്ല. കാലമൊക്കെ പോയി, ഒരു പുതിയ കാലത്തേക്ക് ദൈവം കൊണ്ടുവന്നു. ഈ കാലത്തിന്റെ പേര് പെന്തിക്കോസ്തിന്റെ കാലമെന്നാണ്. പെന്തിക്കോസ്തിന്റെ കാലത്ത് നിങ്ങളുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും എന്നെഴുതിയിരിക്കുക. നിങ്ങളുടെ പുത്രന്മാരുടെ മേലും പുത്രിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും, യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. പല പുരുഷന്മാരും ലജ്ജിച്ചു പോകത്തക്കവിട ദൈവ സഹോദരിമാരെ അത്ഭുതങ്ങളുടെ ഉപകരണമാക്കി മാറ്റുവാൻ പോകുന്നു. ദൈവത്തിന്റെ വെളിപ്പാടുകൾ, ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ മർമ്മങ്ങൾ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ മർമ്മങ്ങൾ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ പോകുന്നു. മറ്റുള്ള ആളുകൾക്ക് അത്ഭുതം കൂറത്തക്കവണ ദൈവത്തിന്റെ വലിയ ശക്തി നിന്റെ മനുഷ്യരീരത്തിൽ പകർന്ന് ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. നീ മുഖാന്തരം അത്ഭുത രോഗശാന്തി വെളിപ്പെടാൻ പോവുകയാണ്. റവറന്റ് ഡോക്ടർ കെ സി ജോൺ അവരിൽ നിന്ന് പ്രവചനാത്മാവിൽ പറഞ്ഞ അവസാന വാക്കുകൾ സ്വർഗം മുദ്രയിട്ടിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്നവർ വീണ്ടും കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ.